ഉപ്പ് തിന്നവൻ വെള്ളം കുടിക്കട്ടെ എന്ന് പറഞ്ഞ് സുജിത് ദാസ് എന്ന ഐ പി എസ് ഉദ്യോഗസ്ഥനെ നിന്ന നിരപ്പിൽ ഒതുക്കി LDF സർക്കാർ. രണ്ടാഴ്ച മാത്രം പത്തനംതിട്ട SPയുടെ കസേരയിൽ നാണം കെട്ട് പടിയിറക്കി. പകരം നിയമനവുമില്ല. നേരെ ചെന്ന് സംസ്ഥാന പോലീസ് മേധാവിക്ക് മുന്നിൽ റിപ്പോർട്ട് ചെയ്യാനാണ് സർക്കാർ ഉത്തരവിൽ പറയുന്നത്. പക്ഷേ സുജിത് ദാസിനെതിരെ നടപടി ഉണ്ടാകും, സർവീസ് ചട്ടങ്ങൾ ലംഘിച്ചു എന്നതിൽ മാത്രം അതിൽ മാത്രമായി നടപടി ഒതുങ്ങാനാണ് സാധ്യത. സുജിത് ദാസ് എന്ന ചെറിയ മീനിനെയിട്ട് തിമിംഗലത്തെ പിടിച്ച ആവേശത്തിലാണ് പക്ഷേ ഇടത് സ്വതന്ത്ര MLA PV അൻവർ. ഇടതിൻ്റെ സ്വതന്ത്രൻ എന്ന ആ വാക്കിൻ്റെ അർത്ഥം ഇപ്പോഴാണ് അൻവറിനും രാഷ്ട്രീയ കേരളത്തിനും പിടികിട്ടുന്നത്. കേരള പോലീസിൽ ആർക്കും വേണ്ടാതെ കിടന്ന വിജിലൻസ് വകുപ്പിൽ ഇനി നിയമനത്തിനായി തിരക്കേറും. കാരണം അഴിമതിയുടെ കറ കളയാത്ത വിജിലൻസ് ഉദ്യോഗസ്ഥരിൽ നിന്നുമാണ് പുതിയ പത്തനംതിട്ട SP VG വിനോദ് കുമാറിനെ നിയമിച്ചിരിക്കുന്നത്. അപ്പോഴും പ്രതിപക്ഷം പറയുന്നുണ്ട് അൻവർ പറഞ്ഞതൊക്കെ ഞങ്ങൾ എത്ര നേരത്തെ തന്നെ പറഞ്ഞ കാര്യങ്ങളാണ്. ഇക്കഴിഞ്ഞ 16-ന് സുജിത് ദാസ് പത്തനംതിട്ട ജില്ലാ പോലീസ് മേധാവിയായി സ്ഥാനമേറ്റത്. മലപ്പുറം SP ആയിരിക്കെ ഉണ്ടായ ഒരു കസ്റ്റഡി മരണ കേസിന്റെ പശ്ചാത്തലത്തിൽ ജില്ലാ ക്രമസമാധാന ചുമതല ഉടൻ നൽകില്ല എന്ന് പ്രതീക്ഷിച്ചവരേക്ക് ഞെട്ടിച്ചുകൊണ്ടാണ് സുജിത് ദാസിനെ ഇടത് സർക്കാർ പത്തനംതിട്ടയിലേക്ക് നിയമിച്ചത്. അപ്പോൾ തന്നെ ആ വന്ന വഴി മനസ്സിലേക്ക് കാണുമല്ലോ അല്ലേ. കൂടുതൽ വ്യക്തമാക്കേണ്ട കാര്യവുമില്ല. മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് തന്നെയാണ് നിയമനം ഇറങ്ങിയതും. മലപ്പുറം SPയുടെ ക്യാമ്പ് ഓഫീസ് പരിസരത്തെ മരങ്ങൾ മുറിച്ചത് അന്യായമാണെന്ന് ഇതിനു മുമ്പേ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. ഇതിന്റെ യഥാർത്ഥ വിവരം അറിയാനെന്ന മട്ടിൽ PV അൻവർ MLA SPയുടെ ഔദ്യോഗിക വസതിയിലെത്തിയതിന് പിന്നാലെയാണ് സുജിത് ദാസ് അൻവറിനെ വിളിച്ച് ഫോണിൽ പരാതി പിൻവലിക്കണമെന്ന് ആവശ്യപ്പെടുന്നത്. അത് സമർത്ഥനായ PV അൻവർ ഒരിക്കലും ഒരു ട്രാപ്പായിരുന്നു എന്നറിയാൻ പക്ഷേ സുജിത് ദാസ് എന്ന IPS ഉദ്യോഗസ്ഥനായില്ല. അതിന് തുടക്കമായിട്ടാണ് മലപ്പുറം SPക്കെതിരെ PV അൻവർ കടുത്ത പരാമർശം നടത്തി മാധ്യമങ്ങളിൽ വലിയ വാർത്തയാക്കിയത്. അതും സുജിത് ദാസിനോടുള്ളൊരു ചൂണ്ടയായിരുന്നു. ഒടുവിൽ സുജിത് അൻവറിന്റെ ചൂണ്ടയിൽ കൊത്തുക തന്നെ ചെയ്തു. അതീവ ദയനീയമായി SP നടത്തിയ ഈ ഫോൺ സംഭാഷണത്തിന്റെ ശബ്ദരേഖ PV അൻവർ തന്നെ പുറത്തുവിട്ടതോടെയാണ് സുജിത്തിന്റെ കസേര ഇളക്കിയത്. ക്രമസമാധാന പാലന ചുമതല AGP MR രവികുമാർ അടക്കം ഉദ്യോഗസ്ഥർക്കെതിരെ ഫോണിൽ സുജിത് ദാസ് നടത്തിയ പരാമർശങ്ങളും വിനയായിരുന്നു. ഇതിപ്പോൾ സുജിത് ദാസിനല്ല വിനയായത്, MR രവികുമാർ തന്നെയാണ്. തനിക്കെതിരെ അന്വേഷണം നടത്തണം എന്ന് താൻ തന്നെ മുഖ്യമന്ത്രിയോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്ന് അയത്കുമാർ തന്നെ പോലീസ് സമ്മേളന വേദിയിൽ പറയേണ്ടി വന്നു. ഇതോടെയാണ് DGP റാങ്കിലെ ഉദ്യോഗസ്ഥൻ നയിക്കുന്ന ടീമിനെ കൊണ്ട് അന്വേഷണം പ്രഖ്യാപിച്ച് തീരുമാനമായത്. എന്നിട്ടും അയത്കുമാറിനെ മാറ്റി നിർത്തുന്നില്ല സത്യസന്ധനായ ഉദ്യോഗസ്ഥൻ എന്നാണ് ഇപ്പോഴും ഇടതുപക്ഷം പറയുന്നത്. അതാണ് പ്രതിപക്ഷം ചോദിക്കുന്നത്. ആഭ്യന്തര വകുപ്പിന്റെ ചുമതല മുഖ്യമന്ത്രിക്ക് തന്നെയാണോ അതോ മറ്റാർക്കെങ്കിലുമാണോ എന്ന്. എങ്കിലും അജിത് കുമാറിനെ ആ സ്ഥാനത്ത് നിന്നും മാറ്റാൻ സർക്കാർ തയ്യാറല്ല. കാരണം ഒരുപാട് അവിശുദ്ധ മാഫിയകൾക്കെതിരെ പോരാടിയ IPS ഉദ്യോഗസ്ഥനാണ് അജിത് കുമാർ എന്നാണ് ഇപ്പോഴും ആഭ്യന്തര വകുപ്പും ഇടത് സർക്കാരും പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇത്തരം ഉദ്യോഗസ്ഥനെ ആരോപണങ്ങളുടെ പേരിൽ സ്ഥലം മാറ്റിയാൽ അത് ആ ഉദ്യോഗസ്ഥന്റെ മാത്രമല്ല പോലീസ് സേനയുടെ മൊത്തം മനോവീര്യം തകർക്കുന്ന ഒന്നാകുമെന്നാണ് ഇപ്പോൾ ഇടത് സർക്കാരുകളുടെ വ്യക്തമായ ഒരു വാദവുമായി നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് അജിത് കുമാറിനെതിരെ ഒരു പോലീസ് തല അന്വേഷണം മാത്രം ഇപ്പോൾ പ്രഖ്യാപിച്ച് ഒരു മാസത്തിനകം എൻ്റെ നിജസ്ഥിതി അറിയണമെന്ന് മുഖ്യമന്ത്രി നിർദ്ദേശം നൽകിയിരിക്കുന്നത്. എന്തായാലും ചെറിയ മീനുകളും വലിയ മീനുകളും ഒക്കെ ഇതിൽ രക്ഷപ്പെടുമെന്ന് വളരെ ഉറപ്പാണ്.